మొదలుపెట్ట అధ్యక్ష చడంగు ఉద్ఘాటనం చేద్దాం. స్థలం ఎమ్మెల్యే ఎత్తు చేరాత కేఎస్ఎల్ఎం మేడం డైరెక్టర్ గోపకుమార్ సార్, ఇంకా ప్రియపెట్ట విద్యార్థి విద్యార్థినిగా സാമൂഹ്യ സേവന ദിനം ചായ കഴിഞ്ഞിട്ട് പോലെ സാമൂഹ്യ സേവന ദിനത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള വിഷയം യുവാക്കളും സാമൂഹ്യ പ്രതിബദ്ധതയും എന്നുള്ളതാണ്. കേരളത്തിന് പുറത്ത് കഴിഞ്ഞ 18 വർഷമായിട്ട് ജോലി ചെയ്യാണ് ഞാൻ. ബേസിക്കലി ഒരു സ്പേസ് സയന്റിസ്റ്റ് ആണ്, മാത്തമാറ്റിക്സ് ആണ് എന്റെ സബ്ജക്ട്. എന്റെ ഡോക്ടറേറ്റ് മാത്തമാറ്റിക്സിലാണ്. ഫിസിക്സിനടുത്ത് ഒരു സബ്ജക്റ്റിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത കാലത്ത് ഒക്ടോബർ മുതല് കോഴിക്കോട് സർവകലാശാലയിലെ UGC ടീച്ചേഴ്സിന്റെ ഫാക്കൽറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാമിലെ ടീച്ചർമാരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള പ്രോഗ്രാംസിന്റെ ഡയറക്ടറായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് എന്റെ താല്പര്യം. പ്രത്യേകിച്ചും ക്ലാസുകളല്ലാതെ ദിനാചരണങ്ങളോടും ചടങ്ങുകളോടും തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം ഇപ്പൊ അമേരിക്കയിലൊക്കെ നടക്കുന്ന ദിനാചരണം മണ്ണിൽ കളിക്കുന്നത് ഒരു ദിനാചരണമാണ്. അവർക്ക് അടുത്ത ഒരു ഒരാഴ്ച മുമ്പുള്ള ഒരു പത്രത്തിൽ നോക്കിയാൽ കാണാം, കുട്ടികൾക്ക് മണ്ണിൽ ചളിയിൽ കളിക്കുക എന്നുള്ള ഒരു ദിനാചരണമാണ്. കാരണം നമുക്കില്ലാത്ത ഒരു കാര്യം ജനങ്ങളെ അറിയിക്കാൻ അല്ലെങ്കിൽ മനസ്സിന്റെ ഉള്ളിലെത്തിക്കാൻ ഉള്ള ഒരു ഉപാധിയാണ് ദിനാചരണം. അപ്പൊ അതുകൊണ്ട് തന്നെ സാമൂഹ്യ സേവന ദിനം ആചരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കില്ലാത്തൊരു സ്വഭാവമാണ്, അത് ഉണ്ട് എന്ന് ധരിപ്പിക്കാനുള്ള ഒരു ബോധം മാത്രമായിട്ടാണ് ഞാൻ ഇത്തരം ആചാരങ്ങളെ കാണുന്നത്. നമ്മൾ ജനിച്ചു വളർന്നിട്ടുള്ള ഭാരതത്തിലെ പ്രഗത്ഭന്മാരായ കുറെ സാമൂഹ്യ സേവകന്മാരുണ്ട്. യൂറോപ്പിലോ അമേരിക്കയിലോ മറ്റു ഉപഭൂഖണ്ഡങ്ങളിലോ നോക്കിയാൽ കാണാൻ സാധിക്കാത്ത കുറെ ജനങ്ങളെ നമ്മുടെ ഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെയൊക്കെ പ്രാധാന്യം എന്ന് പറയുന്നത് അവർ സാമൂഹ്യ സേവകന്മാരാണ്. എന്തും ത്യജിച്ചുകൊണ്ട് പലതും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണ് എന്നുള്ളതാണ്. നമ്മുടെ സാധാരണഗതിയിൽ പറയുമ്പോ സാമൂഹ്യ സേവകന്മാരായിട്ട് മനസ്സിൽ കാണുന്നത് രാഷ്ട്രീയക്കാരെയാണ്. പക്ഷേ വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ് ഭാരതത്തിലെ രാഷ്ട്രീയക്കാരുടെ കാര്യം. കേരളത്തിൽ വളരെ വിശേഷിച്ചു സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന മാറ്റങ്ങള് പലപ്പോഴും വേർതിരിച്ച് കണ്ട് കാര്യങ്ങളെ അവരവരുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം, അവരവരുടെ റിലീജിയന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്ന് മാത്രം കാണുന്ന പാർട്ടിക്കാരായിട്ട് പലരും തരം താണു പോയ ഒരു സ്ഥിതി നമുക്ക് കേരളത്തിൽ ഭാരതത്തിൽ കാണാൻ സാധിക്കും. അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയുമില്ല. നമുക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഭാരതത്തിൽ സാമൂഹ്യ സേവനം വളരെ അത്യാവശ്യമായിട്ട് നടത്തണം എന്ന് വാശി പിടിച്ച് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ള കുറെ നേതാക്കന്മാർ നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രാവീണ്യം ഉള്ള ഒരാള് മഹാത്മാഗാന്ധിയും അതിനു മുമ്പ് വിവേകാനന്ദനും ഒക്കെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.
Mahatma Gandhi ekal yuwakalil viswasan galpichittulla vyakti Vivekanandan thanneyayirunnu. Karena Bharatathinu rakshayundengil athu Bharatathile yuwakalude idayil undavunna maattam kondu mathramanennu vishwasichittullathu Vivekanandanayirunnu. Vivekanandanaanu വിദ്യാഭ്യാസത്തിന്റെ മറ്റൊരു തരത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി. എഡ്യൂക്കേഷൻ ഈസ് ഫോർ മാൻ മേക്കിംഗ്, വിദ്യാഭ്യാസം എന്ന് മനുഷ്യനെ ഉണ്ടാക്കാനുള്ളതാണെന്ന് പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു. വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ വിദ്യാഭ്യാസമില്ലാത്തവരൊക്കെ മനുഷ്യന്മാരല്ലേ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടിയിരിക്കും. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലായ്മയുള്ള ഒരാള് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് മനുഷ്യനല്ല എന്ന് പറയുന്നതല്ല. ഇത് വിവേകാനന്ദൻ എടുത്തിട്ടുള്ളത് ഭാരതീയ വിജ്ഞാനത്തിൽ നിന്ന് മാത്രമാണ്. ഭാരതീയ വിജ്ഞാനം വളരെ വ്യാപകമായ അർത്ഥത്തിൽ പലതിനെയും നോക്കിക്കാണുന്ന ഒരാളാണ്, ഒരു സംഭവമാണ്. ഭാരതീയ സങ്കല്പപ്രകാരം ആഹാര നിദ്ര ഭയമൈതുനാനി സമാനി ചൈതാനി നൃണാം പശൂനാം ജ്ഞാനം നരാണാം അധികോ വിശേഷോ ജ്ഞാനേബിഹീന പശുബി സമാന. ആഹാരം നിദ്ര ഭയം മൈഥുനം, ആഹാരം എന്ന് പറഞ്ഞാൽ ഭക്ഷണം, നിദ്ര ഉറക്കം, ഭയം അത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്, അത് മൃഗങ്ങൾക്കും ഉണ്ട് മനുഷ്യന്മാർക്കും ഉണ്ട്. ആഹാര നിദ്ര ഭയം മൈഥുനം സെക്സ്, അത് മനുഷ്യന്മാർക്ക് കുറച്ച് കൂടുതലാണ് മൃഗങ്ങളെക്കാളും. ഈ നാല് ക്വാളിറ്റീസും മനുഷ്യനും മൃഗവും തുല്യരായി കാണാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ മനുഷ്യന് എക്സ്ട്രാ ഉള്ളത്, ഒരു സ്പെഷ്യലായിട്ട് മനുഷ്യനുണ്ടാവേണ്ട ഗുണം വിജ്ഞാനമാണ്. ജ്ഞാനം നരാണാം അധികോ വിശേഷോ, വിജ്ഞാനമാണ് മനുഷ്യന് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി. ജ്ഞാനേവിഹീന പശുബി സമാന, ജ്ഞാനമില്ലാത്തവൻ വിവരമില്ലാത്തവൻ ഒരു കാര്യവും പഠിക്കാത്തൊരു വ്യക്തി പശുവിന് തുല്യമാണ് എന്നാണ്. വെച്ചാൽ ഓരോ മനുഷ്യനും ഓരോ ദിവസവും തീരുന്ന സമയത്ത് വൈകുന്നേരം രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇന്ന് ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്നാണ്. ഞാനൊന്നും ഇന്ന് പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്ന ഒരു വ്യക്തി അന്ന് ഒരു പശുവായിരുന്നു, അന്നൊരു മൃഗമായിരുന്നു എന്നർത്ഥം. അപ്പൊ കുറെ വർഷം ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അവനവനോട് ചോദിച്ച് മനസ്സിലാക്കണം, എത്ര ദിവസം ഞാൻ മനുഷ്യനായിട്ട് ജീവിച്ചു, എത്ര ദിവസം ഞാൻ മൃഗമായിട്ട് ജീവിച്ചു എന്ന്. ഈ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ് എന്നുള്ളതാണ്. സൊസൈറ്റിയോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയുണ്ടായി, മനുഷ്യൻ സ്വാർത്ഥന്മാരായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. ഭാരതം അങ്ങനെ ആയിരുന്നില്ല, കേരളത്തിൽ നാണ്യവിളകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. കേരളം അങ്ങനെ ആയിരുന്നില്ല. ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും സ്വാതന്ത്ര്യാനന്തര കാലത്തിലാണ്. അതിനു മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്തും അതിനു മുമ്പും ഭാരതം ഒരു നല്ല ദേശമായിരുന്നു, ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള രാജ്യമായിരുന്നു. ഇന്നും ഏറ്റവും നല്ല റിച്ചസ്റ്റ് ആയിട്ടുള്ള രാജ്യം ഭാരതം തന്നെയാണ്. ഭാരതം മോശമാണ് അല്ലെങ്കിൽ ചീത്തയാണ്, ഇവിടെ ഒന്നും എന്ന് ഇല്ല എന്ന് തോന്നുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഭാരതത്തിന് പുറത്ത് പല രാജ്യങ്ങളിലും പോകാനുള്ള ബാക്കിയുണ്ടായിട്ടുണ്ട് ഒഫീഷ്യലി. ദാരിദ്ര്യം പിടിച്ച് നടക്കുന്ന പല രാജ്യങ്ങളെയും കണ്ടിട്ടുണ്ട്, അവരൊക്കെ ഇടുന്ന ഡ്രസ്സിന്റെ ക്വാണ്ടിറ്റി നോക്കിയാൽ അറിയാം എത്ര ദാരിദ്ര്യമുണ്ടെന്ന്. അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഉള്ള ആള് ശരിക്കുള്ള ഡ്രസ്സ് പോലും ഇടാറില്ല, കാരണം ദാരിദ്ര്യം അങ്ങേറ്റത്തായത് കൊണ്ടാണ്. യൂറോപ്പിൽ ഒരു കമ്പനിയില് ഒരു എക്യുപ്മെന്റിന്റെ ടെസ്റ്റിങ്ങിന് പോയ സമയത്ത് അവിടെയുള്ള മാനേജിംഗ് ഡയറക്ടർ രാത്രി ഭക്ഷണത്തിന് ക്ഷണിച്ചു. ഭക്ഷണത്തിന് ക്ഷണിച്ച സമയത്ത് അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിട്ട് എന്നോട് ചോദിച്ചു, രാത്രി ചപ്പാത്തിയാണോ കഴിക്കുക, വിരോധമില്ല ചപ്പാത്തി കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ചോദ്യം, എത്ര ചപ്പാത്തി കഴിക്കുന്ന. നമ്മൾ ആരെങ്കിലും ആൾക്കാരെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ടോ എത്ര ചപ്പാത്തിയാ കഴിക്കുക, അല്ലെങ്കിൽ എത്ര ചോറാ ഉണ്ണാ, കൃത്യം ഗ്രാം പറഞ്ഞാലേ വീട്ടിൽ വരാൻ പറ്റുള്ളൂ എന്ന്. എനിക്കറിയാം നമ്മുടെ ഈ നാട്ടിൽ ഏത് വീട്ടിൽ കയറിപ്പോയാലും രണ്ടോ മൂന്നോ കറികൾ വെച്ചിട്ടുള്ള ചാപ്പാട് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും.
അമേരിക്കക്കാരനായ ഒരു പ്രൊഫസർ, ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു പ്രൊഫസറുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ വന്നു. അദ്ദേഹം ഒരു ക്ലാസ് എടുക്കാൻ വന്ന സമയത്ത് അന്നായിരുന്നു കല്യാണം. 2000 പേർക്ക് സദ്യ കൊടുത്തിട്ട് ബാംഗ്ലൂർ സിറ്റിയിൽ കല്യാണം കഴിഞ്ഞ ഉടനെ എല്ലാവരും ഭക്ഷണം കഴിക്കാം. ഈ ഭക്ഷണം കഴിച്ചു പോകുന്ന സമയത്ത് ഈ പ്രൊഫസർ ചോദിക്കുകയാണ്, ഞാൻ എവിടെയാ പൈസ കൊടുക്കേണ്ടത്? കാരണം ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംഭവം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. പുറത്തെവിടെയായാലും ഒരാളുടെ മകളുടെ കല്യാണം നടക്കണമെങ്കിൽ അതിനെന്തിനാ ബാക്കിയുള്ളവർക്ക് ചാപ്പാട് കൊടുക്കണം? സ്വാർത്ഥന്മാരുടെ അങ്ങേ അറ്റത്തെ ജനങ്ങളെ ഭാരതത്തിന് പുറത്ത് കാണാൻ നമുക്ക് സാധിക്കും. ലോകത്തിലുള്ള ജനങ്ങളെ രണ്ടായി ഭാഗിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഉള്ളവരും ഇല്ലാത്തവരും എന്ന് പറഞ്ഞിട്ട്. കുറെ ഉള്ളവരും ഇല്ലാത്തവരും. അതിൽ നിന്ന് കവിഞ്ഞ് ഉണ്ടായിട്ട് വേണ്ടാത്തവര് എന്നുള്ളൊരു വർഗം ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് വിഷ്ണുനാരായണൻ നമ്പൂതിരി കവി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ട് വേണ്ടാത്തവരായിട്ടുള്ളവരും ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാം ഭാരതത്തിൽ ഏറ്റവും റിച്ചസ്റ്റായിട്ടുള്ളവരും ഏറ്റവും പൂറായിട്ടുള്ളവരും എല്ലാം ബാക്കിയുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നവരാണ്. ആ ഒരു സ്വഭാവം ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട MLA ജപ്പാൻകാരെ ഉദാഹരണത്തിന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യം എന്ന് പറയുന്ന ജപ്പാനില് ഇല്ലാത്തൊരു കാര്യമുണ്ട്, സ്നേഹം എന്നുള്ളത്. ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് കോളേജ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അറിയാം, ഒരാളെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കണം, ഐസ്ക്രീം മേടിച്ചു കൊടുക്കണം. ഇപ്പൊ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാമെന്ന് കേരളത്തിൽ പറയാൻ പാടില്ലാത്ത കാര്യം. അങ്ങനെ മേടിച്ചു കൊടുക്കുന്ന സമയത്ത് ജപ്പാനിലെ ആൾക്കാർ ഗ്യാരണ്ടി ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഉറപ്പ് പറഞ്ഞാലേ ഞാൻ തരുള്ളൂ എന്ന്. കാരണം അല്ലെങ്കിൽ അത് നഷ്ടം. സ്വാർത്ഥതയുടെ അങ്ങേ അറ്റത്തെത്തിയിട്ട് എന്തും ആർക്കും കൊടുക്കുന്ന സമയത്ത് പ്രതിഫലം കാംക്ഷിച്ച് മാത്രം കൊടുക്കുന്ന ജനങ്ങള് വളർന്നു വരുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും ഇല്ലാത്ത സ്ഥലം. ഇപ്പൊ അവിടെയൊക്കെ കോളേജുകളിൽ പഠിപ്പിക്കുന്നത് എങ്ങനെ ലവ് ലെറ്റർ എഴുതണമെന്നാണ്. കാരണം സ്നേഹമില്ലാത്തവർക്ക് സ്നേഹിക്കുന്ന കത്തുകൾ എഴുതാൻ സാധിക്കാത്തൊരവസ്ഥ. ആലോചിച്ചു നോക്കാം, നമുക്ക് അന്യോന്യം സ്നേഹമില്ലാത്തൊരു രാജ്യം എന്തിനും വെറും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിക്കാണുന്ന ഒരവസ്ഥ ലോകത്തിൽ മറ്റ് പല ഭാഗത്തുമുണ്ട്. അത് ഡെവലപ്മെന്റ് ആണെന്ന് പറഞ്ഞു നടക്കുന്ന, അത് ഉദാഹരണമായി കാണിച്ചു കൊടുക്കുന്ന, അവിടെ ജനങ്ങളെ എങ്ങനെ സേവിക്കണമെന്ന് പഠിക്കാൻ പോകുന്ന രാഷ്ട്രീയക്കാരെ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ പഠിക്കേണ്ടത് ഭാരതീയ സങ്കല്പത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചുമാണ്. എന്റെ മകനെ ആദ്യത്തെ ഭക്ഷണം കൊടുക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അന്നപ്രാശനം എന്നാണ് പറയുക, അല്ലെ? അങ്ങനെയല്ലേ തൃശ്ശൂർ ഭാഗത്തും പറയാം? ഭക്ഷണം ആദ്യമായിട്ട് എന്റെ മകന്റെ വായിൽ ഞാൻ അന്നമിട്ട് കൊടുക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ഒരു വേദിക്ക് മന്ത്രമുണ്ട്. അതില് ചതുഷ്പതേ ദ്വിപതേ എന്ന് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നത്, അത് വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എല്ലാ നാൽക്കാലികൾക്കും ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്ന ദിവസം, എല്ലാ ഇരുകാലികൾക്കും ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്ന ദിവസം എന്റെ മകനും ഭക്ഷണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ആദ്യത്തെ ഭക്ഷണം കൊടുക്കുക. ആലോചിച്ചു നോക്കുക, എന്റെ മകന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ മകൻ എല്ലാ ദിവസവും ഭക്ഷണം കിട്ടണേ എന്നല്ല. ബാക്കി ആര് പട്ടിണി കിടന്നാലും എന്റെ വീട്ടിൽ ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടാവണമെന്നല്ല പ്രാർത്ഥിച്ചിരുന്നത്. എല്ലാ നാൽക്കാലികൾക്കും എല്ലാ ഇരുകാലികൾക്കും ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്ന സമയത്ത് എന്റെ മകനും ഭക്ഷണം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം. കാരണം ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് ജീവിക്കുക, ആ സമയത്ത് കിട്ടുന്ന സംതൃപ്തി, അതുകൊണ്ടാണ് പട്ടിണിയും അല്ലെങ്കിൽ ഒരിക്കലെടുക്കുന്ന ഒരു ദിവസമെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നവന്റെ വേദന മനസ്സിലാക്കാനുള്ള കഴിവിന് വേണ്ടിയാണത്. അത് ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ. പട്ടിണി കിടക്കുന്നത് ഒരു പാരമ്പര്യമായിട്ട്, പട്ടിണി കിടക്കുന്നത് ആവശ്യമായിട്ട്, പട്ടിണി കിടക്കുന്നത് റിച്വൽ ആയിട്ട് കൊണ്ടു നടക്കുന്ന രാജ്യം നമ്മുടെ രാജ്യം മാത്രമായിരിക്കും. ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും കൊടുക്കുന്ന ഒരു സംഭവം ഭാരതത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തിനാണത് കൊടുക്കുന്നത് എന്നുള്ള റിച്വൽസ് ആർക്കും അറിയില്ല എന്നുള്ളതാണ് കുറ്റം. പണ്ട് കാലത്ത് അമ്മ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ്, അവസാനം വാതിലടച്ച് കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് അമ്മയുടെ ഒരു കടമയാണത്. വെളിയിൽ വന്നിട്ട്, വീട്ടിന് പുറത്ത് വന്നിട്ട് കുറച്ച് ഭക്ഷണമെങ്കിലും കയ്യിൽ വെച്ചിട്ട് ചോദിക്കണം, ഈ നാട്ടിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ? 3 പ്രാവശ്യം ചോദിക്കണമെന്നാണ് ധർമ്മം. അങ്ങനെ ഒച്ചത്തിൽ വിളിച്ചു ചോദിക്കുക, ഏതെങ്കിലും ഭക്ഷണം കഴിക്കാത്ത മനുഷ്യൻ ഈ നാട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിൽ നിന്നും അങ്ങനെ ചോദിക്കണമെന്നാണ്.
അപ്പൊ ഭക്ഷണം കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് ഭക്ഷണം മേടിച്ച് കഴിക്കുക എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല, കാരണം ആരെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം പിടിച്ചോളൂ, അതല്ലെങ്കിൽ കഴുത്തിൽ എന്താണുള്ളത് വെച്ചാൽ അത് തട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് ഈ സ്വഭാവം നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുമെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ശങ്കരൻ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയതും ക്ഷേത്രത്തിൽ ഹുണ്ടി വെച്ചിട്ടുള്ളതും. ക്ഷേത്രത്തിൽ നമ്മൾ ദക്ഷിണ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവിടെ ഭണ്ഡാരത്തിൽ പൈസ ഇടുന്നതിന്റെയോ സങ്കല്പം എനിക്ക് പുറത്ത് വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്കതിനുള്ള സന്ദർഭമില്ലാത്ത ഇത് കൊടുത്തിട്ട് ആരും മേടിക്കാനില്ലെങ്കിൽ എന്താവും, ഭക്ഷണം ഇല്ലാണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ എല്ലാ ക്ഷേത്രങ്ങളും നോക്കിയാൽ കാണാം, വലിയ ഊട്ടുപുരകൾ, 10,000-30,000 ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഊട്ടുപുരകൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഇത്തരം ഊട്ടുപുരകൾ ഉണ്ടാക്കിയിട്ടുള്ളത്? ക്ഷേത്രത്തിൽ കിട്ടുന്ന സ്വത്ത് ഉപയോഗിച്ച് ഭക്ഷണം കൊടുക്കാൻ, മനുഷ്യന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ആർക്കും അറിയില്ല എന്തിനായത് എന്നുള്ളത്. നമ്മൾ എന്തിനാണ് ക്ഷേത്രത്തിൽ പൈസ ഇടുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല എന്തിനാണ്. അവർ പറയാ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് കുറച്ച് കൂട്ടിക്കിട്ടാൻ വേണ്ടി ഭഗവാന് കൈക്കൂലി കൊടുക്കുകയാണെന്നവർ. ഭാരതീയ സങ്കല്പം അറിയാതെ ചെയ്യുന്ന തെറ്റാണ്. അതിനല്ല, നമുക്ക് ബാക്കി നമ്മുടെ ഷെയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ സമ്പാദിച്ചിട്ടുള്ള എനിക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സന്ദർഭമായിട്ടാണ്, ഈ കടമയായിട്ടാണ്, ബാധ്യതയായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തും കൊടുത്ത് സന്തോഷം നേടുന്ന ഒരു ജനത നമ്മുടെ റിച്വൽസിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും നമ്മൾ കത്തിച്ചു കളയും. ഏറ്റവും നല്ല അരി, ഏറ്റവും നല്ല നാളികേരം, ഏറ്റവും നല്ല നെയ്യ്, സാധാരണ സദ്യക്ക് ഉപയോഗിക്കുന്ന, പായസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന, നമ്മൾ ഏറ്റവും വിശേഷമായി കൽപ്പിക്കുന്ന 3-4 സാധനങ്ങൾ എടുത്തിട്ട് തീയിലിടുക. അതാണ് യജ്ഞത്തിന്റെയും യാഗത്തിന്റെയും പ്രത്യേകത. ആലോചിച്ച് നോക്കാം, മണ്ടത്തരല്ലേ ഇത് ചെയ്യണത്? നല്ല സാധനങ്ങൾ എടുത്തിട്ട് തീയിലിടുകയാണ് ചെയ്യണത്. എന്തിനാ ഇടുന്നത്? ഈ ഇടുന്നവർക്കും അറിയില്ല, ഇത് ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കുന്നവർക്കും അറിയില്ല. ഇതിന്റെയൊക്കെ പിന്നില് ഈ ഇടുന്ന സങ്കല്പത്തിന് പറയാ അഗ്നിഹോത്രം എന്നാണ്. അഗ്നിഹോത്രം ചെയ്യുന്നവർക്ക് എന്തിനാണത് ചെയ്യുന്നതെന്ന് അറിയില്ല, അഗ്നിഹോത്രത്തിൽ പങ്കെടുക്കുന്നവർക്കും അറിയില്ല. ഇതൊരു സാമൂഹ്യ സേവനത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. അഗ്നിഹോത്രം ചെയ്യുന്ന സമയത്ത് ചൊല്ലുന്ന ഒരു നാമമുണ്ട്, സൂര്യായ സ്വാഹ, സൂര്യായ ഇതം നമമ, പ്രജാപതയെ സ്വാഹ, പ്രജാപതയെ ഇതം നമമ എന്നാണ്. സൂര്യായ സ്വാഹ, സൂര്യന്റെ മുകളിലിട്ടിട്ട് കത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് സൂര്യന്റെ പ്രതിബിംബമായ അഗ്നിയിലിട്ടിട്ടാണ് കത്തിക്കുക, സൂര്യന് കൊടുക്കുന്നതിന് തുല്യമായിട്ട്. കാരണം എല്ലാം തരുന്ന സൂര്യനെ, നമ്മൾ സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞ് സൂര്യനോട് നമസ്കാരം പറഞ്ഞാൽ സൂര്യനാണോ ഗുണമുണ്ടാവുക? നമുക്കാണ് ഗുണമുണ്ടാവുക. അപ്പൊ നമ്മൾ സൂര്യനെ നേരിട്ട് ഭക്ഷണം കൊടുക്കുന്നതിന് തുല്യമായിട്ട്, കാരണം ഈ ഭക്ഷണം തരുന്നത് നെയ്യും അരിയും എണ്ണയും വെള്ളവും എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടാൻ കാരണം സൂര്യഭഗവാനാണ്. ആ സൂര്യഭഗവാന് ഒരു നന്ദി പറയുന്ന സമയത്ത് ഇതിന്റെ ഒരു പങ്ക് എനിക്ക് തന്നിട്ടുള്ള സൂര്യഭഗവാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ പ്രാർത്ഥിക്കുന്നത് അടുത്ത ശ്ലോകം പ്രജാപതയെ സ്വാഹ എന്നാണ്. ഇത് എന്റേതല്ല, പ്രജകളുടേതാകുന്നു, കാരണം എന്റെ അരി എന്റെ അരിയല്ല, ഇതുണ്ടാക്കിയിട്ടുള്ളത് ഞാനല്ല, എന്റെ ജോലിക്കാരനാണ്. ആ ജോലിക്കാരൻ എന്റെ ആണെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അവിടെ കർമ്മം ചെയ്യുന്നത്. അപ്പൊ ഈ ലോകത്തിലുള്ള ഒന്നും എന്റേതല്ല എന്ന് എത്ര മണ്ടനാണെന്ന് ആലോചിച്ചു തോന്നുക. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള പൂ പറിക്കില്ല, അടുത്ത വീട്ടിലുള്ള ആളുടെ പൂ പറിച്ചിട്ട് ക്ഷേത്രത്തിൽ കൊണ്ടുകൊടുക്കും. എന്നിട്ട് അതിന്റെ ഇടയിൽ പറയും ഇത് എന്റെ വക എന്ന്. ആ സമയത്ത് പൂജാരി അകത്തിരുന്നിട്ട് മലയാളത്തിലായതുകൊണ്ട്, ഞാൻ കേരളത്തിന് പുറത്ത് ആന്ധ്രയിലായിരുന്നു, അവിടെയൊക്കെ ഒച്ചത്തിലാച്ചില്ല, അതുകൊണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ ഇത് പറഞ്ഞു കൊടുക്കാത്ത ഗുഹ്യമായിട്ടുള്ളൊരു കാര്യമാണ്, പൂജ ചെയ്യുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ, ആർക്കും അറിയാവുന്ന ഭഗവാനെ അറിയുള്ളൂ. ഇദ്ദേഹം പറയുന്ന ഒരു ശ്ലോകമുണ്ട്, ഇതം നവമാ, ഈ പൂവ് അങ്ങയുടേതാകുന്നു ഭഗവാനേന്ന്. നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെതാണെന്ന, അകത്ത് പോയിട്ട് സ്വകാര്യമായിട്ട് പറയും ഇത് ഇയാളുടെയാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഭഗവാനെ അവർക്ക് അറിയില്ലല്ലോ ഇത് ഭഗവാന്റെതാണെന്നുള്ളത്. ഞാൻ ആലോചിച്ചു നോക്കാം, ഞാൻ ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ വന്നിട്ട് അവരുടെ ഷെൽഫിലുള്ള നല്ലൊരു പ്രസന്റേഷൻ എടുത്തിട്ട് അയാൾക്ക് തന്നെ കൊടുത്തിട്ട് പറയാണ് ഇത് എന്റെ വക നിങ്ങൾക്ക് ഇരിക്കട്ടെ. നമ്മളൊക്കെ അങ്ങനെയാ ചെയ്യുന്നത്. ഭഗവാന് കൊടുക്കുന്ന ഓരോ സാധനവും ഭഗവാന്റെതാണെന്ന് നമ്മൾ അറിയുന്നില്ല, നമ്മുടേതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭഗവാന് കൊടുക്കുകയാണ്. എന്ത് മണ്ടന്മാരാണ് നമ്മൾ ആലോചിച്ചത്. സാമൂഹ്യ സേവനത്തിൽ നമ്മൾ പ്രാധാന്യമായിട്ട് പറയുന്ന കാര്യം ഇതൊക്കെ നമ്മുടേതാണെന്നുള്ള ധാരണ ആദ്യം തന്നെ ഇല്ലാണ്ടാക്കണം. നമ്മുടേതാണെന്ന് പറയുന്ന സമയത്താണ് നമുക്ക് സ്വാർത്ഥത ഉണ്ടാവുക. ഇത് എന്റേതാണ്, എനിക്ക് വേണം എന്നുള്ള സങ്കല്പം, അതില്ലാത്ത ഏക രാജ്യം ഭാരതമാണ്. അടുത്ത കാലത്ത് ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞൊരു വ്യക്തി, എന്റെ സുഹൃത്ത് നിത്യചൈതന്യയുടെ ശിഷ്യനാണ്, അദ്ദേഹം ഹിമാലയത്തിൽ പോയിട്ടുള്ള ഒരു കഥ പറയുണ്ടായി.
അവിടെ ഒരു സ്വാമിജിയുടെ പിന്നെ വീട്ടില് രാത്രി ഒരു ചെറിയൊരു ഗുഹേന്റെ ഉള്ളിൽ രാത്രി പെട്ടു. അദ്ദേഹത്തിന് അവിടെ ഭക്ഷണം കിട്ടാൻ അരി കിട്ടാൻ 4-5 മാസത്തിൽ ഒരു പ്രാവശ്യം ആരെങ്കിലും കൊണ്ടുകൊടുത്തിട്ടുള്ള കുറച്ച് അരി മാത്രമേ ഉണ്ടാവൂ. ഈ 1-2 ഗസ്റ്റ് അവിടെ പെട്ട സമയത്ത് ഈ അരി എല്ലാം എടുത്തിട്ട് ചോറുണ്ടാക്കിയിട്ട് കൊടുത്തു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു സ്വാമിജിന്, സ്വാമിജി കുറച്ചു കാലത്തേക്ക് എങ്ങനെയാ ജീവിക്കാൻ? അത് ഭഗവാൻ അറിയാം, ഞാനിതിലൊന്നും ബോധമല്ല. കാരണം എന്റെ അതിഥിയെ പൂജിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് എന്റെ കടമ. നാളെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്നുള്ളത് ഞാൻ നോക്കേണ്ട കാര്യമില്ല. ലോകത്തിൽ ഇത്രയും ബാക്കിയുള്ളവരെ സഹായിക്കണമെന്ന് സന്നദ്ധതയുള്ള ഏതെങ്കിലും ആൾക്കാരെ കാണാൻ സാധിക്കും? നമ്മുടെ ഇതിഹാസ പുരാണങ്ങളൊന്നും അന്വേഷിച്ച് നോക്കിയാൽ നല്ല രസകരമായ കുറേ കഥകളും അതിൽ നിന്ന് പഠിക്കാനുള്ള കുറേ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ സാമൂഹ്യ സേവകന്മാർ അറിയേണ്ടതാണ്. ഓരോ കാര്യം ചെയ്യുമ്പോഴും തിരിച്ചെന്ത് കിട്ടുമെന്ന് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും കിട്ടുമെങ്കിൽ മാത്രം ചെയ്യുന്ന വ്യക്തികളെയാണ് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുക. അവരാലോചിക്കേണ്ട ഒരു കാര്യമാണ്. രാമായണത്തിൽ, ഇത് രാമായണ മാസം കൂടിയാണ്, രാമായണത്തില് രാമനെ സഹായിച്ചിട്ടുള്ളത് കുറെ കുരങ്ങന്മാരാ. അവരുടെയൊക്കെ നേതാവായിട്ട് ഉണ്ടായിട്ടുള്ള അഞ്ജനേയനാണ്. ആ അഞ്ജനേയൻ യുദ്ധങ്ങളൊക്കെ യുദ്ധം കഴിഞ്ഞ് അവസാനം സക്സസ്ഫുൾ ആയി രാമൻ തിരിച്ച് അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് രാമൻ സാധാരണഗതിയിൽ നമ്മളെ സഹായിച്ച വ്യക്തിയോട് നമ്മൾ തിരിച്ചെന്താ പറയുക? നിങ്ങൾ എന്നെ സഹായിച്ചു, ശരി എന്നെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണ്ടി വരുമ്പോ എന്റെ അടുത്ത് പറഞ്ഞോളൂ എന്നാണ് പറയുക. ഇങ്ങനെ ഒരു വാക്ക് രാമൻ മനസ്സിൽ കണ്ട് പറയാൻ വേണ്ടി അഞ്ജനേയനെ വിളിക്കുന്നുണ്ട്. വിളിച്ചടുത്തെത്തിയിട്ട് പറയുന്ന വാക്ക്, നീ എന്നെ സഹായിച്ചു യുദ്ധത്തിനൊക്കെ, അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് കവി അവിടെ നിർത്തുകയാണ്, ബാക്കി പറയുന്നില്ല. പിന്നെ അടുത്ത ശ്ലോകം കവിയുടെ വാക്കാണ്, എന്തുകൊണ്ട് രാമൻ ബാക്കി പറഞ്ഞില്ല എന്നുള്ളത്. ബാക്കി പറയാണ്ടിരിക്കാൻ കാരണം, ഞാൻ ഏതെങ്കിലും ഒരാളോട് പറയാണ് നിങ്ങൾക്ക് വല്ല പൈസക്ക് വിഷമവും വരുമ്പോ എന്റെ അടുത്ത് വന്നോളൂ കേട്ടോ, അങ്ങനെ പറയുന്ന ഒരാള് നിങ്ങൾക്ക് പൈസക്ക് വിഷമം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെന്ന് പറയാം. അതിന് പകരം വേണ്ടത് നിങ്ങൾക്ക് പൈസക്ക് വിഷമമില്ലാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണെന്നാണ്. ഒരാള് മറ്റൊരാളെ സഹായിക്കണം എന്ന് തോന്നലോടുകൂടി ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്റെ അടുത്ത് വന്നോളൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തം അത് ചെയ്യാൻ സന്നദ്ധരല്ലാത്ത, കഴിവില്ലാത്ത ആളായിട്ട് മാറട്ടെ എന്ന് കൽപ്പിക്കുന്നവരാണ്. നേരെ തിരിച്ചാലോചിക്കാൻ കെൽപ്പുള്ള രാഷ്ട്രീയക്കാരില്ലാത്തത് കൊണ്ടാണ് കേരളത്തിലും ഭാരതത്തിലും വിശിഷ്യ പട്ടിണിയും റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ളതും ഒക്കെ വേർതിരിവുകൾ മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള വേർതിരിവുകൾ മാത്രമേ ഉള്ളൂ. മെറിറ്റിന് യാതൊരു പ്രാധാന്യവുമില്ല, എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിന് ഒരു പ്രാധാന്യവുമില്ല, അവന്റെ കഴിവുകൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. ഓരോ തുറകളിലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത്. ഞാൻ എന്റെ ഗ്രാമത്തിലെ ഒരു സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ ആളാണ്. എന്റെ അമ്മയായിരുന്നു മാനേജർ. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ബ്രദേഴ്സ് എല്ലാവരും കൂടിയാണ് മാനേജേഴ്സ്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് എന്റെ ക്ലാസ്സിൽ എത്ര മുസ്ലിം കുട്ടികളുണ്ട്, എത്ര ക്രിസ്ത്യൻ കുട്ടികളുണ്ട്, എത്ര ഹിന്ദു കുട്ടികളുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഇയാൾ മുസ്ലിമാണോ ഹിന്ദു ആണോ എന്ന് നോക്കിയിട്ടല്ല ഞങ്ങൾ പരിചയപ്പെട്ടിരുന്നതും കൂടെ വസിച്ചിരുന്നതും. പക്ഷെ ഭാഗ്യവശാൽ 7-ാം ക്ലാസ്, 8-ാം ക്ലാസ്, 9-ാം ക്ലാസ്, 10-ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും ലിസ്റ്റ് എന്നും എന്റെ കയ്യിലുണ്ട്. എന്റെ കൂടെ പഠിച്ചിട്ടുള്ള കുട്ടികളുടെ പേരെന്റെ കയ്യിലുണ്ട്. അടുത്ത കാലത്ത് ഞാനത് എടുത്തിട്ട് അവരുടെ പേരിൽ നിന്നും നോക്കുകയാണ്, എത്ര ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, എത്ര മുസ്ലിംസ് ഉണ്ടായിരുന്നു, എത്ര ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. നോക്കിയപ്പോ മനസ്സിലായി ഏകദേശം 70% ഹിന്ദുക്കളും 20% മുസ്ലിംസും 20% ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു. 60-20-20 എന്നുള്ള പ്രൊപ്പോർഷൻ ആവറേജ് നോക്കിയാൽ. പക്ഷെ അവരൊന്നും അന്ന് ഞാൻ ക്രിസ്ത്യൻസ് ആയിട്ടോ മുസ്ലിം ആയിട്ടല്ല കണ്ടിട്ടുള്ളത്. ഇത് നോക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. അടുത്ത കാലത്ത് എന്റെ നാട്ടിൽ നിന്ന് ഞാൻ വരുന്ന സമയത്ത് ബസ്സിൽ തൊട്ടടുത്തൊരു ചെറിയൊരു കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടി 3 സ്കൂൾ വിട്ടിട്ട് 4-ാമത്തെ സ്കൂളിലാണ് പഠിക്കാൻ പോണത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, തൊട്ടടുത്ത സ്കൂളിലാണ് എല്ലാവരും പഠിക്കാറുള്ളത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് സ്കൂളുകൾക്ക് സെലക്ഷൻ ഉണ്ട്. ആ സെലക്ഷൻ മെറിറ്റ് നോക്കിയിട്ടല്ല, സ്കൂളിന്റെ ഗുണം നോക്കിയിട്ടും അല്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് അത്രയും പറയണത്. ആ പയ്യൻ നമ്മുടെ സ്കൂൾ വിട്ടു, വേറൊരു സ്കൂൾ കഴിഞ്ഞ്, 3 സ്കൂൾ കഴിഞ്ഞ് 4-ാമത്തെ സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത്. 8-ഉം 10-ഉം കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് പോകുന്നത്. നമ്പർ ഓഫ് സ്കൂൾസ് കൂടിയിട്ടുണ്ട്, തൊട്ടടുത്ത് ഇഷ്ടം പോലെ സ്കൂളുണ്ട്, പക്ഷെ അവിടെ പോകില്ല, കുറച്ച് ദൂരെ പോകും. എന്റെ ആ സ്കൂളിൽ പോകണമെന്ന് ചോദിച്ചു ഞാൻ. തൊട്ടടുത്ത സ്കൂളിൽ പോയി കൂടെ മോനെ ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു അത് മുസ്ലിം സ്കൂളാണ്. അപ്പൊ ഞാൻ മാനേജ്മെന്റ് ആയിട്ടുള്ള ഞങ്ങളുടെ സ്കൂളിൽ എന്തേ പോകുന്നില്ല എന്ന് ചോദിച്ചു. അതും മുസ്ലിം സ്കൂളാണെന്നാണ് പറഞ്ഞത്.
എന്റെ മാനേജറോടാ പറയണത് അത് മുസ്ലിം സ്കൂളാണ്. അന്വേഷിച്ച് നോക്കിയപ്പോ ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾ മുസ്ലിം കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളാണ് മാനേജറെങ്കിലും ആ സ്കൂളിന്റെ പേര് മുസ്ലിം കുട്ടികളെന്നാണ്. അപ്പൊ നീ എന്താണ് മോനെ ജാതി എന്ന് ചോദിക്കേണ്ടി വരും. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ക്രിസ്ത്യാനി സ്കൂളിലേ പോവുള്ളൂ. അപ്പൊ ഞാൻ തമാശക്ക് പറഞ്ഞു നിന്നെ കണ്ടാ മാപ്പിളയാന്ന് തോന്നുന്നുണ്ടല്ലോ. അവന് ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആലോചിച്ചു നോക്കുക, ഈ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ജനങ്ങളെ തരംതിരിച്ച് കാണുന്നത് മുസ്ലിമും ക്രിസ്ത്യൻസും ആയിട്ടാണ്. തൃശൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു കോളേജിൽ ഇന്നലെ ഒരു സംഭവം പങ്കെടുക്കാൻ ബാക്കിയുണ്ടായി. ക്ലാസ്സുകൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നു. ആ സ്കൂളിൽ ഒരു മാഷ് പറയാണ് ഇവിടെ പല കോളേജുകളിലും അനൗൺസ്മെന്റ് ചെയ്യുന്നത് കാരണം റിലീജിയസ് ആയിട്ടുള്ള പഠിപ്പ് നടക്കുന്ന ചില ക്ലാസ്സുകളുണ്ട്, അതല്ലാത്ത സമയത്ത് ബാക്കിയുള്ള കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് അവർക്ക് മോറൽ സയൻസ് പറഞ്ഞു കൊടുക്കും. ഒന്നുകിലും റിലീജിയം പഠിക്കുക അല്ലെങ്കിൽ മോറൽ പഠിക്കുക. അപ്പൊ പറയുന്നത് ഇന്ന ജാതിയിൽപ്പെട്ട കുട്ടികളൊക്കെ ഈ ഭാഗത്ത് പോവാ, ഇന്ന ജാതിയിൽപ്പെട്ട കുട്ടികളൊക്കെ ഈ ഭാഗത്ത് പോവാം. ആലോചിച്ച് നോക്കുക, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന്, തരംതിരിഞ്ഞ് മാത്രം ജനങ്ങളെ കാണാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ പങ്കാർക്കൊക്കെയാണെന്ന് നമുക്ക് തന്നെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതിന്റെ കാലം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിലീജിയസ് ആയിട്ട് പ്രോബ്ലംസ് ഉണ്ടാവുന്ന സ്ഥലം കേരളം തന്നെയാണ്. ജനസാന്ദ്രതയെക്കുറിച്ചും കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നും പറഞ്ഞു. കേരളത്തിന് പുറത്ത് 10-18 വർഷം ജീവിച്ചിട്ട് കേരളത്തിന് പുറത്ത് തന്നെയാണ് ജീവിച്ചത്. കേരളത്തെ നോക്കിക്കാണാൻ ശ്രമിച്ചിട്ടുള്ള ആളും കേരളത്തിൽ എന്തെങ്കിലും എന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് തിരിച്ചു വന്നിട്ടുള്ള ആളുമാണ് ഞാൻ. പക്ഷേ വളരെ വളരെ മാറിപ്പോയിരിക്കുന്നു. ഞങ്ങളൊക്കെ പോകുന്ന കാലത്ത് നിന്ന് 18-20 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന കേരളം അല്ല ഇന്ന് കേരളമായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുങ്ങി തിരിഞ്ഞ് എവിടെയും കുട്ടികളോട് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഓരോ ദിവസവും 500-ലധികം കുട്ടികളെ കാണുന്നുണ്ട് ഞാൻ. ഇത് കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് ആവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്നത്. ഈ സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റണമെങ്കിൽ യുവാക്കൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് ഒരു കാലത്ത് കണ്ടുപിടിച്ചിട്ടുള്ള വിവേകാനന്ദന്റെ പാരമ്പര്യത്തിൽപ്പെട്ടിട്ടുള്ളവരാണ് നമ്മൾ. വിവേകാനന്ദൻ ഭാരതത്തിൽ ആകെ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ച സമയത്ത് അതിനൊന്നും സൊല്യൂഷൻ പറയാൻ പോയിട്ടില്ല. അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഈ ഭാരതത്തെ ഞാനൊന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭാരതത്തിൽ നങ്ങുന്നതോളം ഇങ്ങോളം ഒരു പ്രഭാഷണങ്ങളും നടത്താതെ ഒരു കമ്മിറ്റി മീറ്റിങ്ങുകളും നടത്താതെ പഠിക്കാൻ വേണ്ടി നടന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ചിക്കാഗോയിൽ പോയിട്ടാണ് ആദ്യത്തെ പ്രഭാഷണം നടത്തിയിട്ടുള്ളത് വിവേകാനന്ദൻ. ഈ വിവേകാനന്ദ റോക്കിൽ പോയിട്ട് 2 ദിവസം മിണ്ടാണ്ടിരിക്കും, ആരോടും പറയാതെ ഒന്നും പറയാതെ ആരുമില്ലാതെ ഒറ്റയ്ക്കിരുന്നു. അപ്പൊ ആ സമയത്ത് എല്ലാരും ചോദിച്ചു എന്താ ഇങ്ങനെ ഇരിക്കണം ഒറ്റയ്ക്ക് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയാണ് ഈ ഭാരതത്തിന് വലിയൊരു അസുഖം പിടിപെട്ടിട്ടുണ്ട്, ആ അസുഖത്തിന് മരുന്ന് കണ്ടുപിടിക്കാനുള്ള മെഡിറ്റേഷനാണ് ഞാൻ ചെയ്തതെന്ന്. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വിവേകാനന്ദന് സാധിച്ചു. മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം നോക്കിയാൽ മഹാത്മാഗാന്ധിയുടെ പ്രഭാഷണങ്ങൾ മാത്രം അനലൈസ് ചെയ്തു നോക്കിയാൽ കാണാം നമ്മൾ ഭാരതീയമായ സങ്കല്പത്തിൽ ഊർന്നു നിന്നുകൊണ്ട് മാത്രമാണ് മഹാത്മാഗാന്ധി കാര്യങ്ങൾ കണ്ടിട്ടുള്ളൂ, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ കടമെടുത്തിട്ടുള്ളതും ബാക്കിയുള്ളവരിൽ നിന്ന് പഠിക്കാനുള്ളതും ഇല്ല. കേരളത്തിലും ഭാരതത്തിലും നമ്മുടെ പാരമ്പര്യത്തിലുമുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് നമ്മൾ, അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ റിച്വൽസിന്റെ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ചെയ്യുന്ന മാനസികമായ അവസ്ഥയെക്കുറിച്ചും. പക്ഷെ ഒരു കാര്യം, ഇതൊന്നും ചെയ്യുന്നവർക്ക് ഇത് എന്തിനാണ് ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ളത് പരിതാപകരമായ അവസ്ഥയാണിത്. ഭാരതത്തിൽ മാത്രമുള്ള ഒരു സങ്കല്പമാണ് വിളക്ക് കത്തിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത്. വിളക്ക് കത്തിക്കുന്നതിന് ശാസ്ത്രമുണ്ട്. നമ്പർ ഓഫ് ആൾക്കാർ സ്റ്റേജിൽ ഇരുന്ന് നോക്കിയിട്ടല്ല വിളക്കിനെ തിരിയിടുക. ഏകവർത്യം മഹാവ്യാധി, ദ്വിവർത്തിസ്തു മഹദ്ധനം, ത്രിവർത്യം മോഹമാലസ്യം, ചതുർവർത്യം ദരിദ്രത. എത്ര വിളക്കിന് തിരി കത്തിക്കണമെന്ന് ഒരു ശാസ്ത്രം പറഞ്ഞു കൊടുത്തിട്ടുള്ള രാജ്യമാണിത്. അത് എങ്ങനെ കത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ സങ്കല്പങ്ങൾക്കും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തിനു ചെയ്യണം എന്ന് ശാസ്ത്രീയമായി അനലൈസ് ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ള രാജ്യമാണ്. ഈ ബോധം തീരെയില്ലാത്ത മനുഷ്യന്മാര് ഓരോ കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ഭാരതത്തെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതി എന്ന് പറഞ്ഞിട്ട് ലോകരാജ്യങ്ങളിൽ ഏറ്റവും നല്ല രാജ്യമായിട്ട് ബാക്കിയുള്ള ലോകം നോക്കിക്കണ്ടിട്ടുള്ള സ്ഥലമാണിത്. കേരളത്തിൽ വിശേഷിച്ചും ഗോഡ്സ് ഓൺ കൺട്രി, ലോ ദൈവത്തിന്റെ നാട് എന്നറിയപ്പെട്ടിട്ടുള്ളത്. ആലോചിച്ചൊക്കെ, ഏതെങ്കിലും ഒരു രാജാവ് ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇവിടെയൊക്കെ പിടിച്ചടക്കുമെന്ന് തോന്നിയ സമയത്ത് ട്രാവൻകൂർ രാജാവ്, തിരുവിതാംകൂറിലെ രാജാവ് ചെയ്തിട്ടുള്ളത് ഈ കേരളം എന്റെ കീഴിലുള്ള നാട് അങ്ങനെ തന്നെ ഭഗവാൻ എഴുതി കൊടുത്തു. അപ്പൊ ബ്രിട്ടീഷുകാർ വന്നിട്ട് രാജ്യം ഞങ്ങളിലേക്ക് തരണമെന്ന് പറഞ്ഞ സമയത്ത് ഈ രാജ്യം എന്റെതല്ല,
രാജ്യം ഭഗവാന്റാണ്, ഭഗവാന്റെ അടുത്ത് മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോളാം, ഭഗവാൻ ഒന്നും മിണ്ടാത്ത വ്യക്തിയാണല്ലോ. അപ്പൊ ഒന്നും അങ്ങോട്ട് കൊടുക്കാൻ പറ്റൂല, ഇങ്ങനെ മേടിക്കാനും പറ്റില്ല. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ തോറ്റുപോയാണ്. അങ്ങനെയാണ് ഈ കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേര് വന്നത്. കാരണം ഈ ഭാഗമായിട്ടുള്ള ഈ രാജ്യം എന്റേതല്ല. അതുകൊണ്ടാണ് പത്മനാഭന്റെ ശിഷ്യനായിട്ട്, പത്മനാഭന്റെ ദാസനായിട്ട് രാജാവിന് രാജാവെന്ന പേരേ ഉപേക്ഷിച്ചു. ഞാൻ പത്മനാഭ ദാസനാണെന്ന് മാത്രമേ പറയുള്ളൂ. പത്മനാഭൻ എന്ന ഭഗവാന്റെ ദാസനായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഭരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ഈ രാജ്യം എന്റേതല്ല എന്ന് പറഞ്ഞിരിക്കാം. അത് നമ്മുടെ പല നാട്ടുരാജാക്കന്മാരും പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. മൈസൂരും രക്ഷപ്പെട്ടത് അതുകൊണ്ടാണ്. കാരണം മൈസൂര് രാജ്യം എന്റേതല്ല, ചാമുണ്ടിയുള്ളതാണെന്ന് പറഞ്ഞു വിട്ടുകൊടുത്തു. അങ്ങനെ ഓരോ സ്ഥലത്തും ഭഗവാന് കാര്യങ്ങൾ വിട്ടുകൊടുത്തിട്ട് ഇത് എന്റേതല്ല എന്ന് പറഞ്ഞിരുന്ന രാജാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. വിട്ടുകൊടുക്കാൻ തയ്യാറാണ് അവര്. ഇന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ അവരുടെ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. കോട്ടയുള്ള സ്വത്ത് വിട്ടുകൊടുക്കണ്ട. എന്തുകൊണ്ട്? ബുദ്ധൻ മഹാനായി രാജാവായിരുന്നത് കൊണ്ടല്ല. അങ്ങനെ എത്രയോ ആൾക്കാർ രാജാവായിരുന്നിട്ടുണ്ട്. അവനവന്റെ രാജ്യം വിട്ട് പുറത്തിറങ്ങിയത് കൊണ്ടാണ്. ശങ്കരൻ എന്തുകൊണ്ട് ഫേമസ് ആയി, എന്തുകൊണ്ട് പ്രഗത്ഭനായി? സ്വന്തം വീട് ഉപേക്ഷിച്ചിട്ട് അച്ഛനെയും അമ്മയെയും മാത്രം നോക്കിയിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചത് കൊണ്ടല്ല. ഇതൊക്കെ ഉപേക്ഷിച്ച് പുറത്തുപോയി ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിതം ചെലവഴിച്ചത് കൊണ്ടാണ്. അങ്ങനെ ലോകത്തിൽ നമ്മുടെ ഭാഗത്തുള്ള പലരും നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പുറത്തുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളവരെ മാത്രമേ നമ്മൾ ആലോചിക്കാറും ഓർക്കാറും ഉള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഏക ജീവി മനുഷ്യനുമാണ്. അത് ഏത് സമയത്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജോലി കിട്ടിയിട്ട് റിട്ടയർ ആയിട്ട് വേണോ ബാക്കിയുള്ളവരെ സഹായിക്കാൻ? ജോലി ചെയ്യുന്ന സമയത്ത് സഹായിക്കാത്തൊരു വ്യക്തി റിട്ടയർ ആയാലും സഹായിക്കാൻ പോകില്ല. ഇഷ്ടംപോലെ സമയം ഉണ്ടെങ്കിലും ഒന്നും ചെയ്യില്ല. നമ്മൾ പറയും ജോലി കിട്ടിയിട്ട് ചെയ്യാം, പഠിക്കുന്ന സമയത്ത് എനിക്ക് ആരെയും സഹായിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ചെയ്യാത്ത ഒരാളും ജോലി കിട്ടിക്കഴിഞ്ഞാലും ഒരാളെയും സഹായിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഏതൊരു വ്യക്തിയും ജനിച്ച നിമിഷം തൊട്ട് ബാക്കിയുള്ളവരെ സഹായിക്കാനുള്ള ഒരു സന്നദ്ധതയും അതിനുള്ള ഒരു മനസ്സും കെൽപ്പും ഉണ്ടാകാത്തൊരുത്തോളം കാലം നമ്മൾ യാതൊന്നും ഈ ലോകത്ത് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള സത്യം. ഇരിങ്ങാലക്കുടയാണ് എന്റെ വൈഫിന്റെ വീട്. ഇരിങ്ങാലക്കുടയിൽ എന്റെ തൊട്ടടുത്തുള്ളവാസിയായ ഒരു കുട്ടി പഠിക്കുന്നുണ്ട്, 10-ാം ക്ലാസ്, 11-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയോട് ചോദിച്ചു, കഴിഞ്ഞ പ്രാവശ്യം പെട്രോളിന്റെ വില കൂടിയ ദിവസം പിറ്റേ ദിവസം ഇവിടെ ഹർത്താൽ, അപ്പൊ നമ്മുടെ പണിയൊന്നും നടന്നില്ല. കേരളത്തിലെ പണികൾ പല ദിവസവും നടക്കാറില്ലല്ലോ ഇത്തരം സംഭവങ്ങളിലോ. അന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടിയോട് ചോദിച്ചു, എന്തിനാ മോളെ ഹർത്താൽ ഈ ഭാഗത്ത്? അതൊന്നും അറിയില്ല, എന്തിന്റെ വില കൂടിയാലും വില കുറഞ്ഞാലും പിറ്റേ ദിവസം ഹർത്താൽ വേണമല്ലോ. ആലോചിച്ചൊക്കെ, വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ നേടുന്നത് എന്താണ്? അറിവില്ലായ്മയാണ്. എന്തിനാണ് ഈ സംഭവം നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ സംഭവം നടക്കാത്തതെന്ന് നോക്കാൻ നമ്മൾ തയ്യാറല്ല. പത്രങ്ങളിൽ ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. ക്ലാസ്സിൽ ടീച്ചർമാരിതൊന്നും പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. വിദ്യാഭ്യാസ സമ്പ്രദായത്തില് സമൂഹത്തെ എങ്ങനെ സേവിക്കണം, എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് തുറന്ന കണ്ണോടുകൂടി ലോകത്തെ നോക്കിക്കണ്ടുകൊണ്ട് മഹാന്മാരായ സാമൂഹ്യ സേവനം നടത്തിയിട്ടുള്ള മനുഷ്യന്മാരുടെ ജീവചരിത്രം വായിച്ച് പഠിച്ചുകൊണ്ട് അത്രയൊന്നും പോകണ്ട. നമ്മുടെ ചുറ്റുവട്ടമുള്ള ജീവികളെ, മനുഷ്യജീവികളെ അവരെ നോക്കിയിട്ട് അവരെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുക. അവരെന്താണ് ചെയ്തിട്ടുള്ളത് ഈ സമൂഹത്തിന് വേണ്ടി എന്ന് ചോദിക്കുക. അവരിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുക. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാതയിൽ പോകാതിരിക്കുക മിനിമം. അങ്ങനെ ചെയ്യാത്തൊരു വ്യക്തി ഈ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭരിക്കും. അവസാനം ജീവിച്ചതിന് ഒരു സാക്ഷിയുമില്ലാതെ, ജീവിച്ചതിന് ഒരു എവിഡൻസും ഇല്ലാതെ ഇവിടെ നിന്ന് ചത്തിട്ട് പോകും നമ്മളൊക്കെ. അവസാനം ചത്തിട്ട് പോകുന്ന സമയത്ത് എന്റെ മകനും എന്റെ ചിത വിറകിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഋഗ്വേദ പിന്നെ വേദങ്ങളിലെ അവസാനത്തെ ഒരു ചൊല്ലാണ്, വായുരനിലമൃതമതേതം പത്മാന്തം ശരീരം ഓം കൃതോ സ്മര കൃതം സ്മരാമി, ഓം കൃതോ സ്മര കൃതം സ്മരാമി. 3 പ്രാവശ്യം ചോദിക്കണമെന്നാണ്. അച്ഛാ, അച്ഛന്റെ ശരീരം കത്തി നശിക്കാൻ പോവാണ്, കത്തി നശിച്ചിട്ട് വായുവിൽ ഇങ്ങനെ അലിഞ്ഞു ചേരാൻ പോവുകയാണ്. ബാക്കി ഉണ്ടാവുന്നത് 50 ഗ്രാമിന് താഴെയുള്ള അത്രേ ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ എത്ര കിലോ തൂങ്ങിയാലും ജീവിക്കുമ്പോ അവസാനം ചത്തു കഴിഞ്ഞാൽ, കത്തിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ക്രെമറ്റോറിയത്തിൽ വെച്ചാൽ ബാക്കി കിട്ടുന്നത് 57 ഗ്രാം ആയിരിക്കും. മാക്സിമം 47-ഉം 57-ഉം ഇടയിലുള്ള അത്രയും മാത്രമേ കിട്ടുള്ളൂ. ഈ ഭസ്മം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അച്ഛ, ഓം കൃതോ സ്മരാമി കൃതം സ്മരാമി, അച്ഛൻ ചെയ്തിട്ടുള്ള കർമ്മത്തെ കുറിച്ച് ഒന്ന് ആലോചിക്കുന്നു.
എന്ത് ചെയ്തു എന്നൊന്ന് ആലോചിക്കാൻ പറഞ്ഞു. മകൻ അച്ഛന്റെ ചിതക്ക് തീ കൊളുത്തുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമാണ്. ശരിക്ക് ഈ ശവം സംസാരിക്കില്ല എന്നറിയാം ഈ എഴുതിയിട്ടുള്ള ആൾക്കും, ഈ റിച്വൽസ് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കും, ഈ ആചാരം ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കും അറിയാം ശവം എന്തായാലും സംസാരിക്കാൻ പോകുന്നില്ല. അത് ശവത്തോടല്ല ചോദിക്കുന്നത്, കാരണം മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല നമ്മൾ എന്താ ചെയ്തത്, അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നതിന് മുമ്പ് ആലോചിച്ചിട്ട് കാര്യമില്ല, ജീവിക്കുന്ന സമയത്ത് ആലോചിക്കേണ്ട കാര്യം. അറ്റ്ലീസ്റ്റ് അച്ഛൻ ആലോചിച്ചിട്ടില്ലെങ്കിൽ മകനെങ്കിലും ആലോചിക്കണം, ഞാൻ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എന്ന് ഓരോ മകനും ആലോചിക്കാനുള്ള ഒരു സന്ദർഭമാണ്, അല്ലെങ്കിൽ ഇത് കണ്ടു നിൽക്കുന്ന ജനങ്ങൾ ആലോചിക്കാനുള്ള ഒരു സന്ദർഭമാണ്, എന്തിനാണ് നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നതെന്ന്. കുറെ വീടുണ്ടാക്കാനാണോ, കുറെ സ്വത്തുണ്ടാക്കാനാണോ? കേരളത്തിൽ കാണാൻ പൂട്ടിക്കിടക്കുന്ന വീടുകളാണ് എല്ലായിടത്തും. വീടുകൾ നമ്പർ ഓഫ് ഹൗസസ് ആർ മച്ച് മോർ ദാൻ ദ നമ്പർ ഓഫ് ഫാമിലീസ്. ആവശ്യമുള്ള വീട്ടിലെ ആൾക്കാർക്കെക്കാളും കൂടുതലാണ് വീടുകൾ കേരളത്തിൽ. ആലോചിച്ച് നോക്ക, സ്വത്തില്ല, ഭക്ഷണമില്ല ഒക്കെ പറയും, ദാരിദ്ര്യമില്ല, ഇവിടെ ജോലിയില്ല, ആകെ വിഷമാണെന്നൊക്കെ പറയും. പക്ഷെ കേരളത്തിൽ എത്രയോ സ്വത്തുകളുണ്ട്. ഇത്രയും നല്ല സമ്പാദ്യമുള്ള ഒരു രാജ്യം വേറെ എവിടെയും ഉണ്ടാവില്ല. ഞാൻ പറയാറുണ്ട്, കേരളത്തിലുള്ള ഇന്ത്യയിൽ ആകപ്പാടെന്ന് എടുക്കണ്ട, കേരളത്തിൽ മാത്രമുള്ള സ്ത്രീകളുടെ ആഭരണങ്ങളുടെ പകുതി ഭാഗം ഏറ്റെടുക്കാനുള്ള ഒരു മഹാത്മാഗാന്ധി വന്നാൽ നമുക്ക് അമേരിക്ക വിലക്ക് മേടിക്കാം. അത്രയും സ്വത്ത് നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മൾ അറിയുന്നില്ല, അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള സ്വത്ത് നമ്മൾ തന്നെ അറിയുന്നില്ല, എത്ര വലിയ വിഭവശേഷിയാണ് നമുക്കുള്ളത്. ഇത്രയും ബുദ്ധിയുള്ള മനുഷ്യന്മാര് വേറെ ലോകത്ത് എവിടെയുമില്ല. കേരളത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും ബുദ്ധി അധികമായി എന്നാണ്. ഇത്രയും ബുദ്ധിമാന്മാരായിട്ടുള്ള ജനങ്ങളുള്ള സ്ഥലം വേറെ എവിടെയില്ല, പക്ഷെ ആരും അത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് ആർ രാമചന്ദ്രനായരുടെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്, ജനനിമിടമായ നിർജ്ജനത. കുറെ ജനങ്ങളുണ്ട്, പക്ഷെ ഔട്ട്പുട്ട് ഒന്നുമില്ല. കുറെ ജനങ്ങളുണ്ടെങ്കിൽ അതിനുള്ള വലുത് കാണണ്ടേ, അതിവിടെ കാണാനില്ല എന്ന് ആർ രാമചന്ദ്രനായരുടെ കവിതയിൽ പറയാൻ കാരണം അതാണ്. നമ്മൾ ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്ന കുറെ ജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. സാമൂഹിക പ്രതിരോധം തീരെ ഇല്ലാത്ത ജനങ്ങൾ. നമ്മൾ സാധാരണ പറയും, പിന്നെ സിംഗപ്പൂരിൽ പോയി കഴിഞ്ഞാൽ തുപ്പി കഴിഞ്ഞാലും പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു അല്ലേ. ഭയങ്കര ശുദ്ധമായിട്ടുള്ള സ്ഥലം, ഏറ്റവും നല്ല ക്ലീൻ സിറ്റിയാണ്. അവിടെ ഏതെങ്കിലും തരത്തിലൊരു ചെറിയ പേപ്പർ റോഡുമലിട്ടാൽ അപ്പ തന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും, പറയും. അവിടെ നമുക്ക് ഫൈൻ അടിക്കും, ശിക്ഷയാണ് എന്നാണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലം. നമ്മളെന്ത് ഭാഗ്യവാന്മാരാണ് നോക്കും, നമുക്ക് എന്ത് വേണമെങ്കിലും എവിടെ അറിയാം, ആരും പിടിച്ചോണ്ടില്ല. ഭരണം നല്ല സ്ഥലമാണ്. ഞാൻ അവിടെ ശ്രീലങ്കയിൽ പിന്നെ സിംഗപ്പൂരിൽ പോയ സമയത്ത് ഞാൻ ചോദിച്ചു, ഈ പോലീസ് പിടിച്ചുകൊണ്ട് പോകും, ഫൈൻ അടിക്കുന്നൊക്കെ പറയണ്ടല്ലോ, ഇവിടെ ഒന്നും ചുറ്റുവട്ടം പോലീസിനെ കാണാനില്ലല്ലോ. ഞാനിപ്പോ ഇവിടെ എന്തെങ്കിലും സാധനം വലിച്ചെറിഞ്ഞാൽ, ഒരു പ്ലാസ്റ്റിക് പാക്കറ്റ് എന്തെങ്കിലും വേസ്റ്റ് റോഡിലിട്ടാൽ ആരാ കാണാൻ പോണെന്ന് ചോദിച്ചു. ചോദിച്ചത് ടാക്സി ഡ്രൈവറോടാ. ടാക്സി ഡ്രൈവർ പറഞ്ഞു, പോലീസ് അല്ല, ഞാൻ പിടിക്കും നിങ്ങളെ. കാരണം ഈ ലോകം നന്നായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് പോലീസുകാരുടെയോ മുനിസിപ്പാലിറ്റിയുടെയോ മാത്രം ജോലിയല്ല, ഓരോ പൗരന്റെയും ധർമ്മമായിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തിലും ലോകത്തിലുള്ള ബാക്കി എല്ലായിടത്തുമുള്ള വിവരം തന്നെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഇങ്ങനെ എറിഞ്ഞാൽ അത് മോശമാണെന്ന് നമുക്കറിയാം. എന്നാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് എന്റെ ഓഫീസ്. കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് പോകുന്നവരും മലപ്പുറത്ത് നിന്ന് കോഴിക്കോടേക്ക് പോകുന്നവരും സാധാരണ കാറിൽ സഞ്ചരിക്കുന്നവരൊക്കെ അവരുടെ വീട്ടിൽ വൈകുന്നേരം ഉണ്ടാക്കിയിട്ടുള്ള ഡെഡ് ബോഡി ഉണ്ടല്ലോ, നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡിയാണ്, ചത്തശവം. അതിന്റെ ബാക്കി വരുന്ന സാധനങ്ങൾ ഒരു പ്ലാസ്റ്റിക് പാക്കറ്റിൽ കെട്ടിട്ട് യൂണിവേഴ്സിറ്റി എത്തുന്ന സമയത്ത് ഗ്ലാസ് തുറന്ന് പുറത്തേക്ക് എറിയും. കാരണം എന്തും അറിയാൻ പറ്റിയിട്ടുള്ള ആരും ചോദിക്കാത്ത സ്ഥലം യൂണിവേഴ്സിറ്റിയാണ്. വേറെ എവിടെ എറിഞ്ഞാൽ ആരും പിടിക്കണം. ഇവിടെ ആരും ചോദിക്കാനും പറയാനില്ല, എല്ലാ ദിവസവും കാണാം. ആലോചിച്ച് നോക്കുക, എന്താണ് നമ്മുടെ ഒരു ക്ലീൻലിനെസിനെ കുറിച്ച്, ശുചിത്വത്തെ കുറിച്ച് ബോർഡ് എഴുതാനൊക്കെ ആളുണ്ടാവും. ബോർഡ് എഴുതിയുടെ തൊട്ട് താഴത്ത് കാണാം, നോക്കി അറിയാം നമുക്ക് നമ്മൾ എന്താ ചെയ്യണത്. ഇതൊക്കെ ആചരിക്കാനും വെറുതെ കാണിക്കാനും മാത്രമുള്ളതല്ല, എല്ലാ വ്യക്തികളും അത് വ്യക്തമായിട്ട് ചെയ്യണം. ഓരോരോ വ്യക്തിക്കും അവന്റേതായ കടമകളുണ്ട്. നമ്മൾ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പോവാറുണ്ട് ഞാൻ. എന്തൊക്കെയാണ് ഒരു മനുഷ്യന്റെ അവകാശം, ഈ അവകാശം വളരെ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും എന്തിനു വേണ്ടിയിട്ടും മനക്കെട്ട് ഇറങ്ങാൻ തയ്യാറാണ്, അവൻ ചെയ്യാനുള്ള ജോബ് ഡ്യൂട്ടിയെ കുറിച്ച്, ഈ ഭാരതം എന്ന സങ്കല്പത്തെ കുറിച്ച്, എനിക്കുണ്ടാവേണ്ട സങ്കല്പത്തെ കുറിച്ച്. ഞാൻ ഭാരതം എന്ന് കേട്ടാൽ ഇല്ലേ രക്തം തിളക്കണം എന്നൊക്കെ പറഞ്ഞ് കവിതകൾ എഴുതിയിട്ടുള്ള, കവികൾ ജീവിച്ചിട്ടുള്ള രാജ്യമാണ് നമ്മുടെ കേരളം. ആലോചിച്ച് നോക്കുക, അത് ശരിക്കും തിളങ്ങുന്നുണ്ടോ എന്ന്. ഇപ്പൊ കേട്ടിട്ടുള്ളത് ബാക്കിയുള്ള സ്ഥലത്ത് ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി ജയ് വിളിക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ആരൊക്കെങ്കിലും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി ജയ് വിളിക്കാം. ഭാരതത്തിന് വേണ്ടിയിട്ട് ആലോചിക്കാൻ ഭാരതീയരായ നമ്മൾ തയ്യാറല്ല. ബാക്കി എല്ലാ രാജ്യത്തിന്റെയും പ്രാധാന്യം ആ രാജ്യത്തോട് അവർക്ക് സ്നേഹമുണ്ടെന്നുള്ളതാണ്. ഭാരതീയരുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ രാജ്യത്തോട് നമുക്ക് സ്നേഹമില്ല. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് ഞാൻ ജീവിക്കുന്ന രാജ്യത്തോട് എനിക്ക് കടപ്പാടുണ്ടാവണം, സ്നേഹമുണ്ടാവണം എന്നുള്ളതാണ്.
ഇത്രയും നല്ല ജനങ്ങൾ ഉണ്ടായിട്ടുള്ള നല്ലൊരു തരത്തിലുള്ള അത്ലറ്റിക് ആൾക്കാരുണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് ഭാരതത്തിലുള്ള ഒരു ഹോക്കിയിലോ ഫുട്ബോളിലോ നമ്മുടെ നാഷണൽ ഗെയിമാണ്, അതിനുപോലും നമുക്ക് മുൻപന്തിയിലെത്താൻ സാധിക്കുന്നില്ല? ഇതിനൊന്നുമുള്ള ശ്രമം നമ്മൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാവേണ്ട കാലമുണ്ടായിരിക്കണോ? 40-50 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരല്ല അത് ചെയ്യേണ്ടത്. വിദ്യാഭ്യാസം നല്ലപോലെ നേടിയിട്ടുള്ള ആളാണ് രാഷ്ട്രീയക്കാരാകുക എന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല എത്ര രാഷ്ട്രീയക്കാര് നല്ലപോലെ വിദ്യാഭ്യാസം ഉള്ളവരുടെ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ടെന്ന്. അത്തരത്തിൽ ചിന്തിക്കാൻ കഴിവുള്ള എത്ര വ്യക്തികൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനും അതിനെ വിശകലനം ചെയ്യാനും ശാസ്ത്രീയമായിട്ട് കാണാനും പറ്റില്ല എത്ര പേരുണ്ട് നമ്മുടെ അടുത്ത്. ഭാരതത്തിൽ ഇന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ തലപ്പത്തിരിക്കുന്നത് എന്തോ ഒരു ദൗർഭാഗ്യമോ അല്ലെങ്കിൽ നിർഭാഗ്യമോ എങ്ങനെയോ ബൈ ചാൻസോ ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം. അതിൽ മൻമോഹൻ സിംഗും അബ്ദുൾ കലാമും കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ആരൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അബ്ദുൽ കലാമിനെ പോലെ ഒരു വിഷനുള്ള ഒരാളും നമ്മുടെ മൻമോഹൻ സിംഗിനെ പോലെ വിഷനുള്ള ഒരാളും ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പാരമ്പര്യത്തിൽ പല നല്ല പ്രൈം മിനിസ്റ്റേഴ്സും പ്രസിഡന്റും ഉണ്ടായിട്ടുണ്ട്. ഇവർക്കൊക്കെ വോട്ട് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ ഈ യൂത്ത് എന്ന് പറയുന്നത് ചിന്തിക്കാൻ കെൽപ്പില്ലാത്ത കഴിവില്ലാത്ത ആൾക്കാരാക്കി മാറ്റാൻ വേണ്ടി വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റി തരംതിരിച്ചിരിക്കുകയാണ്. ഓരോന്നിനെയും ചോദ്യം ചെയ്യാനും ഇതിനെക്കുറിച്ച് ആലോചിക്കാനും കെൽപ്പുള്ള മനുഷ്യന്മാരുണ്ടാവണം. തൃശ്ശൂർ നാട്ടുകാരനായ കുഞ്ഞുണ്ണി മാഷ് പറയുണ്ടായി, 10-ാം ക്ലാസ് കഴിഞ്ഞാൽ 12-ാം ക്ലാസ് 11-ാം ക്ലാസ് പഠിപ്പിക്കാൻ അയക്കാൻ പാടില്ല. 2 കൊല്ലം കുട്ടികൾ പഠിക്കാതെ നടക്കണം. അത് കഴിഞ്ഞിട്ട് പഠിക്കണമെന്ന് സ്വന്തം തോന്നലുണ്ടാവുന്ന സമയത്ത് മാത്രം കുട്ടികളെ കോളേജിലേക്ക് അയക്കണം. കാരണം ഏറ്റവും നല്ല യൂത്ത്ഫുൾനെസ് എന്ന് പറയുന്ന 15, 16, 17, 18 വയസ്സ് വരെ ഉണ്ടാവുന്ന ആ ടീനേജ് പ്രായത്തിലാണ് മനുഷ്യന് ധൈര്യം ഏറ്റവും കൂടുതലുള്ളത്. ആ സമയത്ത് ഒന്നും ചെയ്യാത്ത വ്യക്തി അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യില്ല. നമ്മുടെ രാഷ്ട്രീയ പാരമ്പര്യം എടുത്തു നോക്കിയാൽ സ്വാതന്ത്ര്യ സമര കാലത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ആ ഏറ്റവും നല്ല കുട്ടികൾ 10-ാം ക്ലാസ് പ്രായം കഴിഞ്ഞിട്ട് 11, 12, 13 പ്രായമുള്ള ആ സമയത്തുള്ള കുട്ടികളാണ്. അവരൊന്നും വയസ്സന്മാരോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോ ആയിരുന്നില്ല, യൂത്താണ്. ഏകദേശം 15, 16, 17, 18 വയസ്സുള്ളവരാണ് രാഷ്ട്രീയത്തില് ഭാരതീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണമൊരുതാനുള്ള ധൈര്യം കാണിച്ചിട്ടുള്ളവർ. നമ്മളിപ്പോ ചെയ്യുന്നത് അവരെയൊക്കെ 11-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലും കൂട്ടിയിടുക. അവർക്ക് മറ്റൊന്നും ആലോചിക്കാൻ പറ്റില്ല, എൻട്രൻസ് എക്സാമിനേഷൻ മാത്രമേ ആലോചിക്കാൻ പറ്റുള്ളൂ. ചില വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കക്കൂസിന് പുറത്തിരുന്നിട്ട് അച്ഛനോ അമ്മയോ എൻട്രൻസ് എക്സാമിന്റെ ആൻസർ വായിച്ചു കൊടുക്കുന്നവർക്ക്. ഒരാളെടുത്ത് ചോദിച്ചു ഞാൻ എന്താ വായിക്കുന്നത്, ആ മകൻ അകത്തിരുന്നിട്ട് കാര്യം നടത്താൻ അപ്പൊ അത്രയും സമയം വേസ്റ്റ് ആക്കണ്ട വെച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമല്ല, ആലോചിച്ച് നോക്കുക, മനുഷ്യന് സ്വാതന്ത്ര്യമായിട്ട് ഭക്ഷണം കഴിക്കാനോ അവനവനുള്ള ഡെയിലി റിച്വൽ പ്രക്രിയകൾ ചെയ്യാനോ പോലും സ്വാതന്ത്ര്യമില്ലാതെ എല്ലാ സമയവും പഠിച്ചു പഠിപ്പിച്ചു വിട്ടിട്ട് എന്താ കാര്യം? സ്വാർത്ഥന്മാരാക്കിയിട്ട് മാറ്റാൻ ഏറ്റവും കൂടുതൽ മുന്നിട്ടിറങ്ങുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരാണ്. ആ സ്ഥിതി മാറണം. അത് മാറണമെങ്കിൽ അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് പഠിക്കണം. വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കാര്യമാണ്. വീട്ടിൽ നിന്ന് അത്തരം സംഭവങ്ങൾ പഠിക്കാത്തൊരു വ്യക്തി സാധാരണ വീട്ടിൽ അച്ഛനും അമ്മയും അടിപിടി കൂടുന്നത് പതിവാണ്, എല്ലായിടത്തും ഉള്ളതാണ്. ഒരു കൗൺസിലിംഗ് ആളും കൂടിയാണ് ഞാൻ, സൈക്കോതെറാപ്പിയിൽ ഡിഗ്രി ഉള്ള ആളാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കുടുംബ കലഹങ്ങൾ മാറ്റി തീർക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാറുള്ള ആളാണ്. സാധാരണ അത്തരം ക്ലാസ്സുകളിൽ പറയാറുള്ള ഒരു സംഭവമുണ്ട്, ഭാര്യയും ഭർത്താവും കൂടി അടി കൂടുന്ന സമയത്ത് എത്ര വിദ്യാഭ്യാസം ഉള്ളവരുണ്ടോ അത്രയും കൂടുതലാണ് അടിപിടി ഈ ലോകത്ത്. വിദ്യാഭ്യാസം ഇല്ലാത്തവർ കുറച്ച് കുറവാണ്, കാരണം ആ സമയത്താണ് ഈഗോ കൂടുക. അടിപിടി കൂടുന്ന സമയത്ത് അവർ പറയും നീ എത്ര പഠിച്ചിട്ടുണ്ടാ കാര്യം, എനിക്ക് വിവരമില്ലല്ലോ എന്ന് പറയും. സാധാരണ ചീത്ത പറയുമ്പോൾ പറയുന്നതാണ്. അപ്പൊ ഇത് കേൾക്കണ കുട്ടി വിചാരിക്കും പഠിച്ചാലും വിവരമൊന്നും ഉണ്ടാവില്ല, പിന്നെ നിരവധി പഠിച്ച സമയങ്ങളെ. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അച്ഛന്റെയും അമ്മയുടെയും വാക്കിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലുമേ എന്നാണ്. ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ കട്ടിയുണ്ട്. അത് നമ്മുടെ മനസ്സിൽ എവിടെ പതിയുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ശുദ്ധന്മാരാവുന്നത്. അത്തരം ശുദ്ധമായ മനസ്സും നല്ല ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല. പ്രാക്ടിക്കലി നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട് ആലോചിച്ചുകൊണ്ടേയിരിക്കും, ബുദ്ധി കൂടിക്കൊണ്ടേയിരിക്കും. ബുദ്ധിപരമായ വിദ്യാഭ്യാസം നല്ല പോലെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പണ്ടൊക്കെ ഇന്റലക്ച്വൽ കോഷ്യന്റ് ആണ്, ജോലിക്ക് പോകുന്ന സമയത്ത് ആദ്യം ഒരാളെ മെഷർ ചെയ്യാൻ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട് അതിനൊക്കെ ആൻസർ ചെയ്തിട്ട് ഇന്റലക്ച്വൽ കോഷ്യന്റ് നോക്കും. ഇവരത്ര ബുദ്ധിയുണ്ടെന്ന് മെഷർ ചെയ്യാം, മാർക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ചെയ്യുന്നത് നോക്കിയാൽ നമുക്ക് അയാൾക്ക് എത്ര ഇന്റലിജൻസ് ഉണ്ട് എന്ന് പറയാൻ കാണാൻ പറ്റും. അത് നോക്കിയിട്ട് അവനെ പഠിപ്പിച്ചാൽ എന്റെ ജോലി ചെയ്യിപ്പിക്കാൻ എനിക്ക് എളുപ്പമാണ്. പക്ഷെ ഇപ്പൊ യൂറോപ്പിലും അമേരിക്കയിലും ഇന്റലക്ച്വൽ കോഷ്യൻസ് അല്ല നോക്കുന്നത്,
ഇന്റലക്ട് വളരെ നന്നായിട്ടൊന്നും കാര്യമില്ല, ആത്മാർത്ഥത ഇല്ലാണ്ടിരുന്നാൽ നല്ല ബുദ്ധിയുള്ളവന് നല്ല ജോലി ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എത്ര ആത്മാർത്ഥതയുണ്ടെന്ന് നോക്കണം, ആത്മാർത്ഥത എത്രയുണ്ടെന്ന് നോക്കാൻ ഇപ്പൊ ഇമോഷണൽ കോഷ്യന്റ് ആണ് മെഷർ ചെയ്യാറ്. ഇയാൾ ഇമോഷണലി എത്ര അറ്റാച്ച്ഡ് ആണ്, സ്നേഹമുള്ളവനാണോ, ചെയ്യുന്ന ജോലിയോട് സ്നേഹമുണ്ടോ. കാരണം വീട്ടിൽ ആർക്കും സ്നേഹമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവൻ സമ്പാദിക്കാൻ തയ്യാറല്ല. കാരണം ലോകം ഡെവലപ്പ് ചെയ്യുന്നത് കുടുംബം എന്നുള്ളൊരു സങ്കല്പത്തിലാണ്. അതുകൊണ്ടാണ് കുടുംബാശ്രമത്തിന് ആശ്രമങ്ങളിൽ നമ്മുടെ കുടുംബത്തിന് ഏറ്റവും പ്രാധാന്യം ഭാരതീയ സങ്കല്പത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഇമോഷൻ കോഫിഷ്യന്റ് സങ്കല്പിച്ചിട്ട് മെഷർ ചെയ്തത് കൂടാതെ ഇപ്പോ ഏറ്റവും കൂടുതൽ മെഷർ ചെയ്യുന്നത് സ്പിരിച്വൽ കോഷ്യന്റ് ആണ്. ഒരാൾക്ക് ജോലി കൊടുക്കുന്ന സമയത്ത് ഇയാൾക്ക് ആത്മീയതയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നല്ല ആത്മീയതയുള്ള വ്യക്തിക്ക് മാത്രമേ ജോലി കൊടുക്കുന്നുള്ളൂ. കാരണം ഇമോഷണലി വളരെ കൂടുതലായി കഴിഞ്ഞാൽ വല്ലാണ്ട് അറ്റാച്ച്ഡ് ആവും, വല്ലാണ്ട് ഡിറ്റാച്ച്ഡ് ആവും. ബോസ് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് ദേഷ്യം വരും ഇയാൾക്ക്. കാരണം എവിടെ സ്നേഹവും മനസ്സും വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെ ദേഷ്യവും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവരെ നന്നായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് മാറ്റിയവർ ആലോചിച്ചൊക്കെ ഇവര് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ക്രൈറ്റീരിയ, ഒരാളെ ജോലിക്കെടുക്കാനുള്ള ക്രൈറ്റീരിയ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഭാരതീയ സങ്കല്പത്തിൽ ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നു ഒരേപോലെ. ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, സ്പിരിച്വൽ, ഇതെല്ലാത്തിലും സമചിത്തത പാലിക്കുന്ന വ്യക്തിക്ക് മാത്രമേ നല്ല വ്യക്തിയാവാൻ പറ്റുള്ളൂ എന്ന് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്ഥിതപ്രജ്ഞാവസ്ഥ എന്ന് പറഞ്ഞിട്ട് ദുഃഖേഷു അനുധിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതതീർ മുനിരുച്ചതേ. സ്ഥിതപ്രജ്ഞനാവണം മനുഷ്യൻ, എല്ലാത്തിനോടും സമചിത്തത പാലിക്കാൻ സാധിക്കണം. സമചിത്തത പാലിക്കാൻ പറഞ്ഞാൽ എന്റെ വീട്ടിലുള്ള സ്നേഹം മാത്രം അതേപോലെ പുറത്തു കാണിക്കണം എന്നല്ല, അതിൽ കുറച്ചെങ്കിലും പങ്ക് ബാക്കിയുള്ള ജനങ്ങൾക്കും കൊടുക്കാൻ ഞാൻ തയ്യാറാവണം. നാം ഓരോ കർമ്മവും ചെയ്യുന്നത്, ധർമ്മപുത്രർ യുദ്ധം കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ചാർവാക ബ്രാഹ്മണൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ചോദിക്കും, ധർമ്മപുത്ര നിന്നെ എങ്ങനെയാ ധർമ്മപുത്രൻ വിളിക്കാൻ പറ്റുക, നീ ചെയ്തതൊക്കെ അധർമ്മല്ലേ, കുറെ പേരെ കൊന്നില്ലേ എന്ന് ചോദിക്കും. അതിന് ഉത്തരമായിട്ട് കൃഷ്ണൻ ധർമ്മപുത്രക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ ഈ യുദ്ധം ചെയ്തത് രാജ്യം ഭരിക്കാനും ഇവിടെ ധർമ്മ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുമാണ്, എന്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റിഫൈഡ് ആണ് എന്ന്. സമൂഹത്തിന് വേണ്ടി നമ്മൾ തെറ്റ് ചെയ്താലും അത് തെറ്റായിട്ട് കാണാത്ത ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഭാരതം. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. കാർഗിൽ യുദ്ധം ചെയ്തിട്ട് വരുന്ന ഒരു സോൾജിയർ കുറേ പേരെ പാകിസ്ഥാൻകാരെ കൊന്നിട്ടാ വരിക. അവൻ വരുന്ന സമയത്ത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നമ്മൾ ഹാരാർപ്പണം നടത്തും, കുറെ ഡെക്കറേഷൻസ് കിട്ടും, അയാൾക്ക് അവാർഡ് കിട്ടും, പേപ്പറുകളൊക്കെ അയാളെ പുകത്തി എഴുതും. അയാളെ കൊന്നല്ലേ, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക നമുക്കെന്ന് ചോദിച്ചാൽ അതിനുത്തരം എന്താ, ഭാരതത്തെ സംരക്ഷിക്കുക എന്നുള്ള കടമയ്ക്ക് വേണ്ടിയിട്ടാണ് അയാൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. അതേ സമയത്ത് അയാൾ ഉള്ളൂർക്കര വന്നിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കുടിച്ചു നടക്കുന്ന ഒരാള് വല്ലാണ്ട് ശല്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ കൊന്നു എന്ന് വിചാരിക്കാം. അയാൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ശരിക്കും ശരിയാ. കാരണം എന്താ വെച്ചാൽ അത്രയും ശല്യക്കാരനായ ആളെ ആരും കൊന്നുപോകും, പക്ഷെ പിറ്റേ ദിവസം പോലീസ് പിടിച്ചോണ്ടു ഇല്ലേ, അപ്പൊ തന്നെ പിടിച്ചോണ്ടു. എന്താ കാരണം, എവിടെ വെച്ച് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം, ആര് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. അതുകൊണ്ട് ഓരോ വ്യക്തിക്കും സമൂഹത്തോട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, എപ്പോ ചെയ്യണം, ഇതൊക്കെ അവനവൻ വിശകലനം ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. ഇതിപ്പൊ ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ചു കാലം കഴിയുന്ന സമയത്ത് ഇതൊന്നും ചെയ്യാനുള്ള അവസരമില്ലാണ്ടാവും, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഓരോ കോളേജുകളിലും സ്കൂൾ, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സേവനവാരം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട്. ആ സമയത്ത് കുറെ റോഡുകൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ആരെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുട്ടികളുണ്ട്? അങ്ങനെ ഇല്ലാത്ത സ്കൂളുകൾ തേടിയിട്ടാണ് പിന്നെ ഇപ്പൊ കുട്ടികളൊക്കെ പഠിക്കാൻ പോണത്. ഞാൻ ഈ ഇവിടെ പ്രഭാഷണം നടത്താൻ വരുന്നതിന് മുമ്പ് എന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള മൂന്നാല് കുട്ടികളോട് ചോദിച്ചു, എന്താണ് ഈ സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞാല്. അങ്ങനെയാണ് പഠിക്കുക, നമ്മൾ അങ്ങനെ പഠിക്കുക. കുട്ടികളുടെ സങ്കല്പം എന്താണ്, എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പൊ ഒരു മോള് പറഞ്ഞത് സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ചെയ്യുന്ന സമയത്ത് സംതൃപ്തി ഉണ്ടാവും അല്ലേ. എന്നിട്ട് ഇത്രയും കാലം പഠിക്കുന്ന കാലത്ത് എന്താണ് ആർക്കെങ്കിലും വേണ്ടി ചെയ്തിട്ടുള്ളത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. കാരണം ഇത് പഠിപ്പിക്കേണ്ട ആൾക്കാരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കാനും അതിനെക്കുറിച്ച് ആലോചിക്കാനും എന്ത് ചെയ്യണമെന്ന് കൂട്ടായിരുന്ന് ചർച്ച ചെയ്ത് ആലോചിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് ഇത്തരം ദിനാചരണങ്ങൾ മാറണം. അതല്ലാതെ ഒരു ചടങ്ങ് നടത്തിയിട്ട് രക്ഷപ്പെടാനുള്ള സന്ദർഭം ഉണ്ടാവരുത്. ഓരോ വ്യക്തിയും പുറത്തിറങ്ങുന്ന സമയത്ത് ഓരോ വ്യക്തിയും നോക്കിക്കാണണം, ഈ സമൂഹത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ പാരമ്പര്യം എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ ചെയ്തൊരു രാജ്യമാണിത്, ഇന്ന് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ, എവിടെയാണ് കോട്ടം പറ്റിയിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കാൻ തയ്യാറാണ്. അത് ജോലി സംബന്ധമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കർമ്മം മാത്രമല്ല, അതിൽ കവിഞ്ഞെനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ഞാൻ എന്റെ ജോലി മാത്രം നിർവഹിക്കുകയാണെങ്കിൽ അത് സാമൂഹ്യ സേവനമല്ല, അതിന് എനിക്ക് ശമ്പളം കിട്ടുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അതല്ലാതെ പുറത്തെന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത്
ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മകൻ ചിതാഭസ്മത്തിൽ ചോദിക്കുന്ന സമയത്ത് അവന് തന്നെ ഒരു ഉത്തരം കിട്ടും എന്തെങ്കിലും ചെയ്തുകൊണ്ടാണെന്ന്. എന്റെ നാട്ടിലെ ചെറിയൊരു വില്ലേജാണ്, അവിടെ നടക്കുന്ന സമയത്ത് എന്റെ മൂന്ന് ബ്രദേഴ്സും ഞാനും നല്ല പൊസിഷനിൽ തന്നെയാണ്, കേരളത്തിൽ പറയാവുന്ന നല്ല പൊസിഷനിലാണ് ഞങ്ങൾ എല്ലാവരും. പക്ഷെ അവിടെ ഓരോ വ്യക്തിയും നമസ്കാരം പറയുന്ന സമയത്ത് അവർ കാണുമ്പോഴൊക്കെ പറയും നമസ്കാരം, എപ്പോഴാ പോണേ, എപ്പോഴാ വന്ന്, വിഷുവിനോ ഓണത്തിനോ നാട്ടിൽ പോകുമ്പോഴാണ് അവരെയൊക്കെ കാണും. ഞങ്ങൾ എല്ലാവരും എന്റെ ഗ്രാമത്തിൽ പുറത്താണ്. നമസ്കാരം പറയുന്ന സമയത്ത് ഏട്ടൻ എന്നോട് പറയാറുണ്ട്, ഇവരൊക്കെ നമസ്കാരം പറയുന്നത് നമ്മുടെ പൊസിഷനോ ബാങ്ക് ബാലൻസോ ഇതൊന്നും കണ്ടിട്ടല്ല, നമ്മുടെ അച്ഛൻ നല്ല വ്യക്തിയായിരുന്നു, ഇവർക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് തിരിച്ച് നമസ്കാരം പറയുന്നതെന്ന് പറയാറുണ്ട്. ആലോചിച്ച് നോക്കുക, ഒരു ജോലിയും ചെയ്യാതെ ആർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ മരിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ മക്കളായിരുന്നെങ്കിൽ നമ്മൾ നടന്നു പോണ സമയത്ത് ആരും നമുക്ക് നമസ്കാരപ്പെടില്ല, കാരണം നമ്മൾ ആരും അറിയില്ല. ഇനി അങ്ങനെ ആരെങ്കിലും പറയുന്നു കുറച്ച് ചീത്ത വ്യക്തിയായിരുന്നു എന്ന് വിചാരിക്കാം, നടന്നു പോണ സമയത്ത് ഓ ഇയാൾ വലിയ ക്യാമന്മാരായിട്ട് നടന്നു പോകുന്നുണ്ട്, പക്ഷേ ഇവരുടെ അച്ഛന് നമുക്ക് പണ്ടേ അറിയാം. അപ്പൊ അതുകൊണ്ട് മനുഷ്യന് ബാക്കി വെക്കാൻ സാധിക്കുന്നത് നല്ല കർമ്മങ്ങളാണ്. സാധാരണ ഞാൻ ചോദിക്കാറുണ്ട്, വിവേകാനന്ദനെ അറിയോ? നിങ്ങൾക്ക് വിവേകാനന്ദനെ അറിയോ? അറിയാം. ശ്രീരാമ പരമഹംസരെ അറിയാം അല്ലേ? നാരായണ ഗുരുവിനെ അറിയാം, കുറെ പേര്. പ്രദീപനെ അറിയോ? ആരാണ് പ്രദീപൻ എന്ന് ചോദിക്കും. എത്രയോ പ്രദീപന്മാര് ഈ മണ്ണിൽ ജീവിച്ച് ജനിച്ച് വളർന്ന് മരിച്ചു പോയിട്ടുണ്ടല്ലേ, എന്താ അങ്ങനെ ഒരാളെ ഓർക്കാത്തത്? അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തതായിട്ട് ഒരു വ്യക്തി നമ്മുടെ മനസ്സിൽ കാണാത്തത് കൊണ്ടാണ്. ഒരു പേര് വെറുതെ തോന്നിയത് പറഞ്ഞതാ. ഇപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ബാക്കിയുള്ളവരിൽ ഒരു സങ്കല്പം ഉണ്ടാക്കണമെങ്കിൽ, നമ്മളെ കുറിച്ച് ആരെങ്കിലും ഓർക്കണമെങ്കിൽ, നമ്മുടെ വീട്ടിലെ മൂന്നോ നാലോ പേര് കുറച്ചു ദിവസം കരിയായിരിക്കും, അത് കഴിഞ്ഞാൽ നമ്മളെ ആരും ആലോചിക്കില്ല, ഓർക്കൂല്ല. ആരെങ്കിലും ആരെ കുറിച്ചെങ്കിലും കുറച്ചു കാലമെങ്കിലും ഓർത്തിരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബാക്കി, അല്ലെങ്കിലും ഓർത്തിരിക്കും. ഏറ്റവും ഉപദ്രവകാരിയായ ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ നന്നായിട്ട് ഓർത്തിരിക്കും. അപ്പൊ അതുകൊണ്ട് സാമൂഹ്യ സേവനത്തിലൂടെ നമുക്ക് നേടാൻ പറ്റുന്നത് ഈ ഒരു ജന്മമല്ല, ജന്മ ജന്മാന്തരങ്ങളായിട്ട് ഓർക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. നിങ്ങളുടെ ഓരോരുടെയും ഹൃദയത്തിന് ശശികുമാർ എന്ന വ്യക്തി പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചെലവഴിച്ച കുറച്ച് സമയം കൊണ്ടാണ്. നമ്മൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും കുറച്ച് സമയം ചെയ്യുന്ന സമയത്ത് ഏന കേന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിനഃ സന്തോഷം ജനയേത് പ്രാജ്ഞ തദൈവം ഈശ്വര പൂജനം എന്നാണ്. ഈശ്വരന് പൂജ ചെയ്യുന്നതിനേക്കാളും സമാനമാണ്, അതിനേക്കാളും പിന്നെ മേന്മയേറിയതാണ് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തില് സന്തോഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് നമ്മുടെ ഭാരതീയ പാരമ്പര്യവും. അതിൽ നിലയുറച്ചുകൊണ്ട് എല്ലാ യുവാക്കൾക്കും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനും പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനവസരം തന്നിട്ടുള്ള ഈ ചടങ്ങ് ഏർപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർക്കും അതിന്റെ ഒഫീഷ്യൽ ഭാരവാഹികൾക്കും എല്ലാവർക്കും നന്ദിയും നമസ്കാരവും. എന്നെ സശ്രദ്ധം കേട്ടിരുന്ന മൂന്നാളൊഴികെ ബാക്കി ആരും വാച്ച് നോക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ബോറടിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. പക്ഷെ ഞാൻ വാച്ച് നോക്കിക്കൊണ്ടേയിരിക്കണം, കാരണം ഒരാൾ പറഞ്ഞത് 50 മിനിറ്റ് എടുക്കണമെന്നും ഒരാൾ 1 മണിക്കൂറുമാണ്. അതുകൊണ്ട് 55 മിനിറ്റ് മാത്രം സംസാരിച്ച്, കൃത്യം 55 മിനിറ്റ് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. കൃത്യനിഷ്ഠയ്ക്കും സമയത്തിനും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് കൃത്യം 55 മിനിറ്റ് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് ഇതിനുള്ളൊരു സന്ദർഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.